ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഒത്തിരിയേറെ സ്നേഹമുള്ളവരെ, പണ്ടെങ്ങോ മനസ്സിൽ പതിഞ്ഞൊരു കഥയാണ്. കഥ എങ്ങനെയാണ്? ഒരിക്കലും ഒരു കൃഷിക്കാരൻ തൻ്റെ രണ്ട് കുടങ്ങളുമായിട്ട് തൻ്റെ കൃഷിത്തോട്ടം നനയ്ക്കാനായിട്ട് പോകുമായിരുന്നു. ഒരു കുടം നല്ല കുടമായിരുന്നു, ഒരു കുടം ചെറിയൊരു പൊട്ടലുള്ള കുടമായിരുന്നു. എപ്പോഴും കൃഷിക്കാരൻ തൻ്റെ കൃഷിത്തോട്ടം നനയ്ക്കാനായിട്ട് പോകുമ്പോൾ ഈ പൊട്ടിയ കുടത്തിൽ നിന്ന് വെള്ളം നഷ്ടമാകുമായിരുന്നു. ഈ പൊട്ടിയ കുടത്തിനറിയാം തൻ്റെ പൊട്ടിയ ഭാഗത്ത് നിന്ന് വെള്ളം നഷ്ടമാകുന്നുണ്ട് എന്ന്. കൃഷിക്കാരൻ്റെ മനസ്സിനിണങ്ങി കൃഷിത്തോട്ടം നനയ്ക്കാനായിട്ട് തന്നെ കൊണ്ട് പൂർണ്ണമായിട്ടും സാധിക്കുന്നില്ല എന്ന് ഈ പൊട്ടിയ കുടത്തിനറിയാം. ഒരിക്കല് ഈ പൊട്ടിയ കുടം തൻ്റെ കൃഷിക്കാരനോട് ചോദിക്കുകയാണ്, അല്ലേ കൃഷിക്കാര, അങ്ങേക്ക് പുതിയൊരു കുടം വാങ്ങിക്കാൻ പാടില്ലേ? പൊട്ടിയെ എന്നെ അങ്ങോട്ട് മാറ്റിക്കളഞ്ഞിട്ട് നല്ലൊരു കുടം വാങ്ങിച്ചാൽ അങ്ങയുടെ കൃഷിത്തോട്ടം കുറച്ചും കൂടിയും അങ്ങേക്ക് നനയ്ക്കാൻ പാടില്ലേ? എന്നെ അങ്ങേക്ക് കളയാൻ പാടില്ലേ? ഈ കൃഷിക്കാരൻ ഇത് കേട്ട് നിന്ന്, ഇത് കേട്ട് നിന്നിട്ട് ചെറിയൊരു പുഞ്ചിരി തൂകി തൻ്റെ ഒക്കത്ത് ഈ കുടം എടുത്ത് പിടിച്ചുകൊണ്ട് ഈ കുടത്തോട് പറഞ്ഞത് ഇങ്ങനെയാ, അല്ലയോ കുടമേ, നീ ഒന്ന് നോക്കിയേ, നിന്നെ ഞാൻ എന്നും പിടിച്ചിരിക്കുന്നത് ഒരു സൈഡിലാണ്, ആ സൈഡിലേക്ക് ഒന്ന് നോക്കിയേ. ഈ കുടം, പൊട്ടിയ കുടം തൻ്റെ സൈഡിലേക്ക് നോക്കിയപ്പോൾ ഒത്തിരി ചെടികൾ നിൽക്കുന്നതായിട്ട് കണ്ടു. ആ ചെടികളിലൊക്കെ ഒത്തിരി പുഷ്പങ്ങൾ വിരിഞ്ഞിരിക്കുന്നതായിട്ട് കണ്ടു. ഈ കൃഷിക്കാരൻ പൊട്ടിയ കുടത്തോട് പറഞ്ഞത് ഇങ്ങനെയാ, അല്ലയോ പൊട്ടിയ കുടമേ, നിന്റെ പൊട്ടിയ ഭാഗത്തു നിന്ന് വീഴുന്ന വെള്ളം കൊണ്ട് ജീവിക്കുന്ന ചെടികളാണ് ഇവയെല്ലാം. അതിൽ വിരിഞ്ഞിരിക്കുന്ന പുഷ്പങ്ങളെല്ലാം നിന്റെ പൊട്ടിയ ഭാഗത്തു നിന്ന് വീണ ജലം കൊണ്ട് വിരിഞ്ഞ പുഷ്പങ്ങളാണ്. എൻ്റെ സ്നേഹം നിറഞ്ഞവരെ, ഞാൻ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? എന്നെ കൊണ്ട് കഴിവില്ല, എന്നെ കൊണ്ട് പറ്റില്ല, എന്നെ കാണാൻ ഭംഗിയില്ല, എനിക്ക് ബുദ്ധിയില്ല, ഞാൻ പഠിച്ച കിട്ടില്ല, അങ്ങനെ ഒത്തിരിയേറെ കുറവുകളുമായിട്ട് ജീവിക്കുന്ന മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട്. പല കുറവുകളും കാരണം ഒന്ന് എന്തെങ്കിലും ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള മനുഷ്യരെയും കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ കുറവുകളുടെ പേരിൽ ഒത്തിരിയേറെ ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന മനുഷ്യരെയും കണ്ടിട്ടുണ്ട്. കുറവുകളുടെ പേരിൽ സങ്കടപ്പെട്ട് ജീവിക്കുന്നവരെയും കണ്ടിട്ടുണ്ട്. അവരോടൊക്കെ എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്നറിയോ? നമ്മുടെയൊക്കെ കുറവുകളെ നിറവുകളാക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മളെല്ലാവരും കുറവുകളുള്ളവരാ, എല്ലാവരും പോരായ്മകളുള്ളവരാ. ഈ കുറവുകളൊക്കെ നിറവുകളാക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് എപ്പോഴും മനസ്സിലാക്കുക. വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്തോസ്കാർക്ക് എഴുതിയ രണ്ടാം ലേഖനം 12:9 പറയണത് ഇങ്ങനെയാ, നിനക്ക് എൻ്റെ കൃപ മതിയെന്ന്. എപ്പോഴും ചിന്തിക്കേണ്ട കാര്യമാണിത്. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ എല്ലാ കുറവുകളിലും എല്ലാ പോരായ്മകളിലും എല്ലാ സങ്കടങ്ങളിലും നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ആ കുറവുകളെയും പോരായ്മകളെയും കഴിവുകേടുകളെയും ബലഹീനതകളെയും ഒക്കെ നിറവുകളാക്കുന്നൊരു ദൈവം കൂടെയുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയ സുഹൃത്തെ, ജീവിതത്തിൽ അധികം വിഷമിക്കാതെ കുറവുകളെ ഓർത്ത് സങ്കടപ്പെടാതെ ജീവിതത്തിൽ എനിക്ക് നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് ഓർത്ത് വേദനിക്കാതെ എല്ലാം നന്മകളാക്കുന്ന, എല്ലാം നിറവുകളാക്കുന്ന, എൻ്റെ കുറവുകളെ പോലും സ്നേഹിക്കുന്ന, എൻ്റെ നന്മകളെ പോലും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുന്നവരാകാൻ, സന്തോഷത്തോടെ ജീവിക്കുന്നവരാകാൻ നമുക്ക് പരിശ്രമിക്കാം. അതിന് ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ആമേൻ.